പോവില്ലേ? ആ എന്താ അമ്മേ? അമ്മയ്ക്കും റോഡ് ക്രോസ് ചെയ്യണോ? ആ ആ വേണം. വരൂ. ബുദ്ധിമുട്ടായല്ലേ? ഏയ് എന്ത് ബുദ്ധിമുട്ട്? എന്റെ വീട്ടിലുണ്ട് പ്രായമായ ആൾക്കാർ. പിന്നെ ഞാനും നാളെ ഈ പ്രായത്തിൽ എത്തേണ്ടതല്ലേ? ശരിയാ, പക്ഷേ ആ ചിന്തയുള്ളവര് തീരെ കുറവാ മോളെ. എന്നാ വരട്ടെ അമ്മേ. ഇവളെ പോലെ സന്മനസ്സുള്ള ഒരു കുട്ടിയെ എന്റെ കണ്ണന് കൊടുക്കണേ ദേവി. ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതായിരിക്കും. പെട്ടെന്ന് അവള് പ്രാർത്ഥിച്ച് സ്ഥലം വിട്ടു. Oh.
തിരുമേനി, ഇവിടെ ഇപ്പോ തൊഴാൻ വന്ന പെൺകുട്ടി ഏതാ? ഞാൻ അകത്ത് പൂജയിലായിരുന്നു. ആരാ വന്നു പോയതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. നിന്റെ ലീലയല്ലേ? ശരി, എനിക്ക് യോഗം ഉണ്ടെങ്കിൽ വീണ്ടും മുന്നിൽ കൊണ്ടുപോവാ. നീ എന്നെ നേരത്തെ വിളിച്ചതല്ലേ? നീ ഫോൺ വേ, ഫോൺ വേ. എന്തു പറ്റി വക്കീലേ? അത് വണ്ടിക്ക് എന്തോ ഒരു മിസ്സിംഗ്. നിന്റെ ഒടുക്കത്തെ വൃത്തി കാരണം നീ ഇതിനകത്ത് കൈയിടില്ല എന്നുള്ളത് എനിക്കറിയാം. അല്ല, ഈ നോട്ടത്തിലൂടെ ഇതിന്റെ മിസ്സിംഗ് പരിഹരിക്കാൻ നിനക്ക് മാജിക് പോലും അറിയാമോ? ചമ്മണ്ട, കീർത്തി കാണാനുള്ള നിപ്പാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് തന്നെ നിന്റെ മനസ്സിലുള്ള കാര്യം നീ അവളോട് തുറന്ന് പറയണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ പുലിവാലാവേ. ശരി ശരി, താൻ ചെല്ലു. സത്യത്തിൽ ഞാൻ ഇന്നലെ സാരി വാങ്ങിയത് അച്ഛനും സേതു വണ്ടിക്കും ഇഷ്ടമായെന്ന് ഒരു സംശയം. അവർക്കൊക്കെ സാരി ഇഷ്ടപ്പെട്ടു. വക്കീല് ധൈര്യമായിട്ടിരിക്കേ. ഗുഡ് മോർണിംഗ് ശ്രീ. ഗുഡ് മോർണിംഗ്. വക്കീല് പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു സ്ഥിതിക്കേ, ഞാനിനി എന്റെ കാര്യം പറയാം. ഇത്രയ്ക്കായ സ്ഥിതിക്ക് ഈ വീട്ടിന് എന്തിനാ രണ്ട് വണ്ടിയെന്നും വക്കീൽ ആപ്പീസ് വരെ ഓടുന്നത്? ചേച്ചി ഇനി വക്കീല് കൊണ്ടുപോയാ മതി. വേണ്ട, ശ്രീക്കതൊരു ബുദ്ധിമുട്ടാവും. വക്കീലിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല, എന്റെ വണ്ടിയുടെ പിന്നിൽ അള്ളി പിടിച്ചിരിക്കുന്ന ചേച്ചിയെ കാണുന്നാവും വക്കീലിന് ബുദ്ധിമുട്ട് അല്ലേ? അതെ, കാവി കൂടെ കൊണ്ടുപോകുന്നതിൽ എനിക്കെന്താ പ്രശ്നം? വൈകിട്ട് ഒരുമിച്ച് തിരിച്ചു വരാമല്ലോ. താങ്ക്സ് ശ്രീ. എങ്കിൽ പിന്നെ വലതുകാല് വെച്ച് ഈ ശകടത്തിലോട്ട് കയറും. വേഗം.
തൊട്ട് കണ്ണിൽ വെച്ച് കൈ ഇങ്ങനെ നല്ല വീശി എടുക്കണേ. എടുത്ത് തൊഴുത് നേരെ നെഞ്ചിട്ട് നേരെ വന്നിട്ട് ആ ഒന്നോട് ചെയ്തേ. ആ തൊട്ട് കണ്ണിൽ വെച്ച് കൈ നല്ല വീശി വരട്ടെ. ആ അങ്ങനെ തൊഴുത് നടക്കട്ടെ നടക്കട്ടെ, കൂത്താട്ടം നടന്നോട്ടെ. ഇനി കുറച്ച് നാൾ കൂടിയല്ലേ കുച്ചിപ്പുടിയും ബാലയും ഒക്കെ ഇതിനകത്ത് നടക്കൂ. നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? ആരാ നിങ്ങൾ? അതേ കാർന്നോരെ, ഞാൻ ആരാണെന്നും ഞാൻ എന്താണ് പറയുന്നതെന്നും ഒക്കെ ടീച്ചർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇല്ലയോ ടീച്ചറെ? കേട്ടോ, എനിക്കറിയാവുന്ന ആളാ. പിന്നെ ദേവീ, ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് കാണാം, സംസാരിക്കാം. അയ്യോ, ഇനി ഒന്നും സംസാരിക്കാനില്ല ടീച്ചറെ. രൂപ 5 ലക്ഷം ആ ടീച്ചർ എന്റെ കയ്യിൽ നിന്നും എണ്ണി വാങ്ങിച്ചിരിക്കുന്നത്. അതിപ്പ പലിശയടക്കം 6.5 ലക്ഷം രൂപയെ. ശരിയാ, പണം ഞാൻ വാങ്ങിയിട്ടുണ്ട്, അത് ഉടനെ തന്നെ തന്നു തീർത്തോളാം. എവിടുന്ന് തരാനാ ടീച്ചറെ? ഈ കലാക്ഷേത്രം ആകെ പൊളിഞ്ഞു കുത്തുവാളെ എടുത്തിരിക്കാന്ന് എനിക്കറിയാം. കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണസമിതിയിൽ ഞാനും ഒരു മെമ്പറാണ്. നിയമപരമായിട്ട് ഇവിടുന്ന് ഒരു തരി മണ്ണ് പോലും കിട്ടില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു. വിശാലമായി ഈ കലാക്ഷേത്രം ഞാൻ എന്റെ ഗോഡൌൺ ആക്കി മാറ്റാൻ പോവുകയാണ്. എനിക്ക് പുതിയൊരു ബാറിന്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. കുപ്പി അടുക്കാൻ ഇതിലും മനോഹരമായ ഒരു സ്ഥലം വേറെ എവിടെ കിട്ടാനാ? വേണമെങ്കിൽ ഇതിനകത്തൊരു ഡിസ്റ്റിലറി കൂടി വേണമെങ്കിൽ സെറ്റപ്പ് ആക്കാം. ദേവി, ഇത് പ്രശ്നം ഉണ്ടാക്കരുത്, ഇങ്ങോട്ട് വരരുത്, ഞാൻ കാല് പിടിച്ച് പറഞ്ഞല്ലേ. നീ മിണ്ടിപ്പോകരുത്. നീ ഒറ്റ ഒരുത്ത് കാരണമാണ് ഈ ഒരു കഥയും പരഗതിയുമില്ലാത്ത ടീച്ചർക്ക് ഞാൻ 5 ലക്ഷം രൂപ കൊടുത്തത്. ഇപ്പൊ എന്തായി? മുതലും ഇല്ല, പലിശയും ഇല്ല, എന്നെ അങ്ങനെ കളിപ്പിക്കാമെന്നൊന്നും ആരും വിചാരിക്കൊന്നും വേണ്ട. അയ്യോ സർ, സത്യമായിട്ടും ഞങ്ങൾ കളിപ്പിച്ചതും ചതിച്ചതും ഒന്നുമല്ല. ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പണം തിരിച്ചു തരാന്ന് കരുതി തന്നെ കടം വാങ്ങിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഗതികേട് കൊണ്ട് അത്. അയ്യോ ടീച്ചർ, ഇനി ഗതികേടൊന്നും വേണ്ടേ. ഈ കൂത്തമ്പലി എനിക്ക് ഇങ്ങ് തന്നേക്ക്. എനിക്ക് തരാനുള്ള 6.5 ലക്ഷത്തിന് ഞാൻ ഇത് ലീസിനെടുത്താന്നങ്ങ് വിചാരിച്ചു. അയ്യോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ടീച്ചറിന്റെ കയ്യിൽ എന്ന് കാശ് കിട്ടുന്നുവോ അപ്പൊ ഞാൻ ഇതങ്ങ് ഒഴിഞ്ഞു തന്നേക്കാം. അയ്യോ സർ, താങ്കൾ ഒരു കാര്യം ആലോചിക്കണം. ഇത് സാധാരണ ഒരു കുത്തമ്പലമല്ല. കേരളത്തിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും നർത്തനമാടിയ കുത്തമ്പലമായി. നർത്തനമാടി എന്നാ കാരണം അറിയാ? എന്റെ കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിത്താ. അത് ഞാൻ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. സാറിന്റെ പണം തിരിച്ചു തന്നിരിക്കും അടുത്ത ആഴ്ച തന്നെ. ഉറപ്പാണോ? ഉറപ്പ്. ശരി, ടീച്ചറിനെ ഒരിക്കൽ കൂടി വിശ്വസിച്ച് ഞാൻ പോവുക. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. അച്ഛൻ, ഞാൻ ഇന്നിനി ക്ലാസ് എടുക്കുന്നില്ല, തൊഴുതിട്ട് പോയിക്കോളൂ.
എന്ത് വിശ്വാസത്തിലാ മോളെ ഇത്രയും പണം ഈ ആഴ്ച തന്നെ അയാൾക്ക് തിരിച്ചു കൊടുക്കാമെന്ന് വാക്കുകൊടുത്തത്? എന്ത് വിശ്വാസത്തിലാണോ അയാളിൽ നിന്ന് പണം വാങ്ങിയത് അതേ വിശ്വാസത്തിൽ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, മോളെന്തിന് ഇത്രയും പണം കടം വാങ്ങിയത്? അച്ഛൻ അറിഞ്ഞില്ലല്ലോ അത്. അച്ഛാ, 3 വർഷം മുമ്പ് കീർത്തിക്ക് വിഷ്വൽ മീഡിയ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിച്ചില്ലേ? അന്ന് കാവ്യമോള് പ്രാക്ടീസ് തുടങ്ങിയിട്ടില്ല. എൻ്റെ മനസ്സിലാണെങ്കിൽ അങ്ങ് ആദ്യം കീർത്തിയെ കൂടെ പഠിപ്പിക്കാനുള്ള ഭാരിച്ച തുക ഞാൻ എവിടുന്ന് കണ്ടെത്തുമെന്ന്. പാവം കുട്ടി, അവൾ ആഗ്രഹിച്ച കോഴ്സിന് അവളെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ കഷ്ടമല്ലേ അച്ഛാ? എൻ്റെ ടെൻഷൻ കണ്ടിട്ട് കാര്യം ചോദിച്ചറിഞ്ഞ ആൻസി എന്ന സ്റ്റുഡൻ്റാ അവിടെ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പണം എനിക്ക് വാങ്ങിച്ചു തന്നത്. അങ്ങനെ ഞാൻ ഇത്രയും വലിയൊരു കടം കൂടി എൻ്റെ തലയിലോട്ട് എടുത്തു വെച്ചത്. മറ്റു ബാധ്യതകൾ പോലെ തന്നെ എന്തു പറയാനാ, ഇതിൻ്റെ തിരിച്ചടവ് മുടങ്ങിപ്പോയി. അതിൻ്റെ പേരിൽ നീ ഇന്ന് കുട്ടികളുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടില്ലേ മോളെ? ഇല്ലച്ചാ, സത്യമായിട്ട് എനിക്കൊരു വിഷമവുമില്ല. ഡേവിഡ് സാറിനോട് എനിക്ക് നീരസവും തോന്നിയിട്ടില്ല. അയാളുടെ പണം കൊണ്ടല്ലേ എൻ്റെ മോള് പഠിച്ചത്, ആ ഒരു ചിന്ത വേണ്ടേ എനിക്ക്? വേണം മോളെ, നമുക്ക് ഉപകാരം ചെയ്തവരെ പിണക്കാൻ പാടില്ല. പക്ഷേ എവിടുന്ന് കിട്ടും 6.5 ലക്ഷം രൂപ? അതും ഇത്ര പെട്ടെന്ന്? ആ അച്ഛൻ വിഷമിക്കാതെ, ദൈവം ഒരു വഴി കാണിച്ചു തരും. കാവ്യമോളുടെ കല്യാണം നിശ്ചയിച്ചപ്പോൾ നമ്മൾ നിന്ന നിപ്പിലല്ലേ 7-8 ലക്ഷം രൂപ ഉണ്ടാക്കിയത്? വാങ്ങി സ്വർണം എല്ലാം വിറ്റിട്ടല്ലേ നമ്മൾ ആ കടം വീട്ടിയത്? ഹാ, എന്തോ പൂർവീയരുടെ അനുഗ്രഹം കൊണ്ടാവും. പ്രതിസന്ധികൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം കാണാൻ സാധിക്കാറുണ്ട്. മക്കൾ ഇതൊന്നും അറിയാതിരുന്നാൽ മാത്രം മതി. അവരത് അറിഞ്ഞിരിക്കണം മോളെ, എങ്കിലേ മൂവർക്കും ഉത്തരവാദിത്വം കൂടും. ശരിയച്ചാ, അച്ഛൻ പറഞ്ഞ ശരിയാണ്. കുഞ്ഞുനാളിലെ ഈ കഷ്ടപ്പാടുകൾ അറിഞ്ഞു വളർന്നാൽ മാത്രമേ അവർക്ക് ഉത്തരവാദിത്വം വരൂ, നല്ല നിലയിലും വരുള്ളൂ. പക്ഷേ ശ്രീജിത്തുമായിട്ടുള്ള കല്യാണം ഉടനെ നടക്കുമെന്ന് ആഗ്രഹിച്ചിരിക്കുക കാവ്യ. സഹകരണ ബാങ്കിലെ ലോണിന് പുറമെ ഇത്രയും കടം കൂടെ ഉണ്ടെന്നറിഞ്ഞ ഉടനെ കല്യാണം വേണ്ടെന്ന് അവള് പറയും. പിന്നെ കീർത്തി മോള്, അവളിപ്പോ പി ജിക്ക് പോകാൻ തയ്യാറെടുക്കുമല്ലേ? ഡിഗ്രിക്ക് പഠിച്ചതേ കടം വാങ്ങിയിട്ടാണെന്ന് അറിഞ്ഞ അവള് പിന്നെ പഠിക്കാനേ പോവില്ല. പാതി വഴിയില് അവൾ ആഗ്രഹിച്ച പഠിപ്പ് നമ്മളായിട്ട് അവസാനിപ്പിക്കാൻ പാടില്ല. നീ പറഞ്ഞത് ശരിയാ മോളെ, തൽക്കാലം നമ്മൾ രണ്ടുപേരല്ലാതെ മറ്റാരും ഇക്കാര്യം അറിയണ്ട. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആ മഹേശ്വരൻ തന്നെ കാട്ടിത്തരട്ടെ. അച്ഛൻ അന്വേഷിച്ചിട്ട് കിട്ടാത്ത പെണ്ണിനെ ഞാൻ അവിടുന്ന് സംഘടിപ്പിക്കാണ്? ഓ, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. വേണേല് വല്ല മാട്രിമോണിയിലും കൊടുത്തു നോക്കാം. അങ്ങനെ ഏതെങ്കിലും പെണ്ണിനെ കണ്ടുപിടിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇന്നലെ രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട പെൺകുട്ടിയുടെ വീട് അവിടെ അടുത്തെങ്ങാനും ആയിരിക്കും. റോഡിന്റെ തെക്ക് ഭാഗത്ത് നിന്ന് അവള് വന്നത്. തെക്ക് ഭാഗത്തുള്ള നല്ല കുടുംബങ്ങളിൽ ഒന്ന് അന്വേഷിച്ചാലോ സിദ്ധു? ആ കുട്ടി ബസ്സറിഞ്ഞ് വന്നാണെങ്കിൽ അച്ഛമ്മയുടെ കണക്കൂട്ടില് മുഴുവൻ തെറ്റിയില്ലേ? ആ പറഞ്ഞത് നേര. ഏത് പെൺകുട്ടിയുടെ കാര്യം നിങ്ങൾ സംസാരിക്കുന്നത്? നിന്റെ ഏട്ടന് ചേരുന്നൊരു പെണ്ണിനെ കണ്ടാരും പറയായിരുന്നു അച്ഛമ്മ. അച്ഛമ്മയുടെ ടേസ്റ്റും ഏട്ടന്റെ ടേസ്റ്റും തമ്മില് ചേരില്ല അച്ഛമ്മ. എന്റെ ടേസ്റ്റ് ചേരാത്ത ഒരു ടേസ്റ്റേ കണ്ണനുള്ളൂ, അതവന് നിന്നോടുള്ള അതിരു കടന്ന സ്നേഹവും വാത്സല്യവുമാണ്. അവന്റെ അച്ഛനും ഒറ്റ കാര്യത്തിൽ എന്നെ ധിക്കരിച്ചുള്ളൂ, നിന്റെ അമ്മയെ രണ്ടാം ഭാര്യയാക്കിയ കാര്യത്തിൽ. ഇപ്പൊ കണ്ണനും നിന്നെയും കൂടെ കൂട്ടി എന്നെ അനുസരിക്കാതിരിക്കുക. അച്ഛമ്മ എന്തൊക്കെയാ പറയുന്നേ? ശിവ ഇപ്പൊ മിടുമിടുക്കനായി. നമ്മുടെ കമ്പനിയിലെ റെസ്പോൺസിബിലിറ്റീസ് ഞാനിപ്പോ ഇവനും ഷെയർ ചെയ്യാറുണ്ട്. എങ്കിലൊക്കെ കുഴപ്പത്തിലായി കാണും. ഇല്ല അച്ഛമ്മേ, ഇപ്പൊ തന്നെ പ്രധാനപ്പെട്ട ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടായി വന്നിരിക്കുന്നത് അല്ലേ ശിവ? അതെ. എനിക്ക് ഈ ഫയൽ ഒന്നും കാണണ്ട, സ്വാമിയുമായിട്ടുള്ള കോൺട്രാക്ട് അല്ലേ. അയാൾ എന്നെ വിളിച്ചിരുന്നു. ഒരു കുന്തോ അറിയാത്ത ഒരുത്തനെ എന്തിനാ വിട്ടതെന്ന് ചോദിച്ചു. ഇനിയുള്ള കാര്യങ്ങൾ സിദ്ധാർത്ഥ് നേരിട്ട് നോക്കുമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടാ അയാൾ ഒപ്പിട്ടത്.
അമ്മ ഇന്ന് കാണാൻ പോയ ആൾ ഒട്ടും ശരിയല്ലാന്ന് നാട്ടിലെല്ലാവർക്കും അറിയാം.